കോഹനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിശാസ്ത്ര വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജിയോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രൻ. പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം താഴെ കിടന്ന നമ്പറിൽ. നമസ്കാരം, നിങ്ങളെ നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ജയൻ. പേരൊന്നും കൂടെ പറഞ്ഞോളൂ. ജയമണി. പറഞ്ഞോളൂ പറഞ്ഞോളൂ. സമയവും സ്ഥലവും പറയൂ. രോഹിണി നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? എന്റെ ജോലി കാര്യം, എന്റെ ലക്കി നമ്പർ. ജോലിക്കാര്യത്തെ പറ്റി പറഞ്ഞാൽ ഇപ്പം മിനിങ്ങാന്ന് പറഞ്ഞ നിങ്ങൾക്ക് കണ്ടകശനി തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ വ്യാഴം ഇതിനപ്പം അനുകൂല സ്ഥാനത്തല്ല. അപ്പം ഇതെല്ലാം ജോലിയുടെ പുരോഗതി അല്ലെങ്കിൽ വല്ല പ്രൊമോഷനോ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റോ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തടസ്സവും താമസവും ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശനി അതിൻ്റെ ഏറ്റവും നീചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിക്ക് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊള്ളണം. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് റൂബിയാണ്. ഒരു 2.5 to 3.5 carat റൂബി വലത് കയ്യിലെ മോതിരവല്ലി ധരിക്കുക. എന്താ ജോലി മാറി നോക്കാനോ അല്ലെങ്കിൽ നല്ല ജോലി കിട്ടൂ? ഇപ്പം ഈ കണ്ടക്ഷന് സമയത്ത് ജോലി മാറണമെന്ന് അനുകൂലമായ സമയമല്ല. അപ്പം വേറെ ജോലി കിട്ടിയാലും ഇത്രയും നന്നായി ഇപ്പോൾ ഉള്ളവൻ്റെ അത്രയും പോലും നന്നാകാനുള്ള സാധ്യതയില്ല. അവിടെ തന്നെ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെ. ഓക്കെ. ജമിനി മിക്സൽ വളരെയധികം നന്ദി. അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജിയോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ശരി, പറഞ്ഞോളൂ. അനിൽ. സമയം? സമയം വൈകിട്ട് 4 PM. ജനിച്ച സ്ഥലം എവിടെയാണ്? ബാംഗ്ലൂർ. 23/3/1966, 4 PM, ബാംഗ്ലൂർ. രേവതി നക്ഷത്രമാണോ? രേവതി. രേവതി നക്ഷത്രക്കാർക്കും കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷമൊക്കെ മാറി. അപ്പോൾ ഇനി പൊതുവെ അനുകൂലമായ സമയമാണ്. ഇപ്പോൾ ജനിച്ച സമയത്ത് നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രദേശം അടക്കമാണ്. ചന്ദ്രദേശം ഇതിനകത്ത് വളരെ നന്നായിരിക്കും. കാരണം ചന്ദ്രൻ നിൽക്കുന്നത് ഏറ്റവും നല്ല സ്ഥാനത്ത് തന്നെയാണ്. വീടൊക്കെ വയ്ക്കാൻ പറ്റിയ സമയമാണ്, കുഴപ്പമൊന്നുമില്ല. ആരോഗ്യം നന്നായിരിക്കും, കാരണം ശനിയുടെ ദോഷമൊക്കെ മാറിയല്ലോ. ജോലിയിൽ ഉയർച്ച ഉണ്ടാവും. കാരണം 10th house വ്യാഴമാണ് നിൽക്കുന്നത്. വ്യാഴം ധനകാരകനാണ്. അപ്പോൾ ധനപരമായ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. മാത്രമല്ല ഗോചരത്തിൽ പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷൻ, അതിലും വ്യാഴം ഇപ്പോൾ അനുകൂലം തന്നെയാണ്. അപ്പം സാമ്പത്തികമായ ഉന്നതി അല്ലെങ്കിൽ പ്രൊമോഷൻ ഇതെല്ലാം കിട്ടാവുന്ന സമയമാണ്. മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ ഇപ്പം പറഞ്ഞ വീട് വയ്ക്കുന്ന കാര്യമൊക്കെ ചോദിച്ചപ്പോൾ വീട് വാസ്തുവിൽ വീട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ശരി, വാസ്തുവിൽ വീട് വയ്ക്കുന്ന കാര്യത്തിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഭൂമി കാണുക. ആ ഭൂമി ഒരു വാസ്തു വിദഗ്ധനെ കൊണ്ട് നോക്കിച്ചിട്ട് അതിൻ്റെ ചരിവുകളൊക്കെ നോക്കുക. ഇവ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അതിൻ്റെ ഈശാന കോണിലേക്ക് ഒഴുകത്തക്ക രീതിയിലായിരിക്കണം. അതായത് പടിഞ്ഞാറ് ഉയർന്ന് കിഴക്ക് സ്വല്പം താഴ്ന്ന് തെക്ക് ഉയർന്ന് വടക്ക് സ്വല്പം താഴാൻ പാടില്ലെന്ന് കേട്ടിട്ടുണ്ട്. തെക്ക് ഉയർന്നിരിക്കണം. അപ്പം
അങ്ങനെ ഉള്ള ഒരു ഭൂമി മാത്രമാണെങ്കിലാണ് ഈ വെള്ളം ഈശാന കോണിലേക്ക് ഒഴുകുന്നത്. ചെറിയൊരു ചെരുവ് മതി. അപ്പോൾ അങ്ങനത്തെ ഒരു ഭൂമി കണ്ടുപിടിക്കുക. പിന്നെ ആ ഭൂമിയിലെ മണ്ണിൻ്റെ ഗുണവ്യത്യാസം കൊണ്ട് അത് നല്ല ഭൂമിയാണോ, നേരത്തെ വല്ല കാവുകളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ യുദ്ധഭൂമി എന്ന് പറയും, പണ്ട് യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളല്ല, അങ്ങനത്തെ യുദ്ധഭൂമിയാണോ, ഇതൊക്കെ ഈ മണ്ണിൻ്റെ രുചി കൊണ്ട് പോലും നല്ലൊരു വാസ്തുവിദഗ്ധന അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ഭൂമി, അതായത് ഇതുപോലെ ദോഷങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ഭൂമി നോക്കി വാങ്ങിച്ചിട്ട് കിഴക്കോട്ട് വീട് വരുന്ന വയ്ക്കാൻ പറ്റുന്ന രീതിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു വാസ്തുവിദഗ്ധനും ഒരു ആർക്കിടെക്ചറും എല്ലാം കൂടി ഇരുന്നിട്ട് വേണം ഒരു വീട്ടമ്മ കൂടെ ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അടുക്കളയുടെ കാര്യങ്ങളൊക്കെ അവരുടെ സൗകര്യത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവർ കൂടെ ഇരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ നാലുപേരും, ഗ്രഹനാഥനും ഗ്രഹനാഥയും വാസ്തുവിദഗ്ധനും എഞ്ചിനീയറും അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് വരയ്ക്കുന്ന ആളും കൂടെ ഇരുന്നിട്ട് ഈ ഇതിനെപ്പറ്റി നിശ്ചയിക്കുക. അപ്പം വാസ്തുവിദഗ്ധൻ പറയുന്ന പോലെ ഒരു നല്ല വീട് വയ്ക്കുകയാണെങ്കിൽ അവിടെ ജീവിക്കുന്നത് ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിരിക്കും. കാറ്റ്, വെളിച്ചം ഇതെല്ലാം വരാൻ ഏറ്റവും ഏതെല്ലാം രീതിയിലുള്ള ദിശയിൽ ജനലുകൾ വയ്ക്കണം, വാതിലുകൾ എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം വാസ്തുവിദഗ്ധൻ്റെ നിർദ്ദേശപ്രകാരം ഒരു നല്ല ആർക്കിടെക്റ്റിനെ വരച്ച് ഉണ്ടാക്കി അവിടെ വീട് വയ്ക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ശരി, പറഞ്ഞോളൂ. ആന്റണി, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കും. പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 10/6/1964. സമയം? സ്ഥലവും? 1:15 AM. 1:15 ആണോ? സ്ഥലം പറഞ്ഞോളൂ. കേരളം. പൂരം നക്ഷത്രമാണോ? പൂരം നക്ഷത്രത്തിന് മിനിഞ്ഞാന്ന് മുതൽ കണ്ടശേനി തുടങ്ങിയിരിക്കുകയാണ്. വ്യാഴം വ്യയസ്ഥാനത്ത് ആണ് നിൽക്കുന്നത്. വ്യയസ്ഥാനം എന്ന് വെച്ചാൽ നമ്മൾ നിന്ന് പോവുകയാണ്, ധനം വരുന്നതിന് പകരം ധനം പോകുന്ന സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അത് ഈ പറഞ്ഞ രണ്ടും ഇപ്പോഴത്തെ ഗ്രഹനില വെച്ചാണ്, ജനിച്ച സമയത്തെ ഗ്രഹനില വെച്ചിപ്പോൾ വ്യാഴദശയാണ്. അപ്പോൾ വ്യാഴദശ ഈ കണ്ടശേനി കാലത്തിന് ശേഷം വളരെ നന്നായിരിക്കും. കാരണം ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞാൽ യോഗമുണ്ട്. അപ്പോൾ അതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. അതുപോലെ ശശമഹായോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അതും ഭൂമി വസ്തുവകൾ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു ജാതകമാണ്. ഭാവി ഏറ്റവും വളരെ ശോഭനകരമായിരിക്കും. ജോലിയിൽ ഉന്നതി ഉണ്ടാകുമെന്ന ഞാൻ പറഞ്ഞത്. ജോലി കണ്ടശേനി തുടങ്ങിയോണ്ട് ജോലി ഇപ്പൊ മാറ്റമൊന്നും അറ്റാനുമല്ല, ഭാവി ഏറ്റവും നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കണ്ടശേനിക്കാലത്താണ് സാധാരണ ജോലി മാറ്റം, വീട് മാറ്റം, രാജ്യം മാറ്റം ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ അതിനുള്ള സാധ്യത ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഹെൽത്തിനാണെങ്കിലും ശാരീരികമായ വേദനകൾ, വയറ്റിൽ പ്രശ്നങ്ങൾ, പുറം വേദന, മുട്ടുവേദന ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത, ആർത്രൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആന്റണിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഉച്ചയിൽ വളരെയധികം നന്ദി. നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രൻ. ഇന്ന് പ്രേക്ഷകർക്ക് ലൈനിൽ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കാണാവുന്നതാണ്, വിളിച്ച് നേരിട്ട് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അദ്ദേഹം താമസിക്കുന്നത് ബർദുബായിലാണ്. ഇതുപോലെ കൊഹിനൂർ ജംഗ്ഷനിൽ നിന്നും അനുകൂല രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ NTV പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നാളെ കാണുന്നവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.